താങ്ക്യൂണേ. നല്ല കടുത്ത മത്സരമാണ്, എന്നാലും സമ്മാനം കിട്ടി. ഒന്നാം സമ്മാനം തന്നെ. പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ട് ഒന്നാം സമ്മാനം തരാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് പായസാക്കുന്ന തിരക്കിലാണ് കേട്ടാ, രാത്രി വിളിക്കാം. കുറേ അഹങ്കാരികളെ ഞാൻ തോപ്പിച്ചു ഇപ്രാവശ്യം. ശരിയാണേ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. ശരി ശരി. പച്ചക്കറി റണ്ണി, എന്തായി നിന്റെ പായസം? പോയിട്ടെ പോയിട്ടെ, അടവക്ക് അടവക്ക്. എനക്കറിയാം പെറ്റിയെടുക്കുന്ന പ്രാന്തന്നതിന്റെ കളിയായിരിക്കുന്നു. ഓഹോ, എനക്കാക്കാൻ അറിയില്ലേ, നിങ്ങൾ ഇടക്ക് കയറി ഇടപെടണ. നല്ല മന്ത്രി ശ്യാമളെ, ഈ കുടുംബത്തിന്റെ മാനം നീ കാക്കൂലേ? ആ സുഖുവാട്ടാ, ഞാൻ ഈ പായസം ഒന്ന് ആക്കട്ട്. നീ ആയിക്കോറ, ഇത് കുടിച്ചാലല്ല പഞ്ചായത്ത് മെമ്പർ ഞെട്ടണം. ആ നന്നാവൂലേ. 27 കുടുംബങ്ങളോടൊപ്പം മത്സരിച്ചാന്ന് എനിക്ക് ഈ ഒന്നാം സമ്മാനം കിട്ടീനി. പിന്നെ ഈ അഞ്ചാക്ക പായസം വെക്കുന്നത്? അതല്ല, ഈ പായസം കുടിച്ചാലുണ്ടല്ല നമ്മളെ പഞ്ചായത്തില് പായസം എന്ന് കേൾക്കുമുണ്ടല്ല, ശ്യാമളേന്റെ മുഖമായിരിക്കണം ജനങ്ങളെ മനസ്സിലാക്കി. വണ്ടി ഏടെ നിൽക്കുമ്പോ അവിടെ ഫിറ്റ് സുഖന് ഓർമ്മ വരുന്ന പോലെ അല്ലേ. പക്ഷെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഗുണം വെക്കാടാ, വെക്കാടാ, പോ. അല്ല ശ്യാമളെ, നീ പറഞ്ഞു പറഞ്ഞിട്ട് എന്തിനാ അതിന്റെ നെഞ്ഞത്ത് വെക്കുന്നത്? പിന്നെ ഏയ്, പായസം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ മത്സരത്തിന് ഞാൻ പറഞ്ഞ ടിപ്സ് ആ കംപ്ലീറ്റ് നീ ഉപയോഗിച്ചിന്, അത് നീ മറക്കണ്ട. അതുകൊണ്ടാണ് നിനക്ക് സമ്മാനം കിട്ടിയത്. തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെ, പായസത്തിലെ മുന്തിരി ഞാൻ നുള്ളി എടുത്തൊട്ടി പായസം കൊള്ളാക്കണം കേട്ടാ. എന്റെ മെമ്പർ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്ത് നീ വിചാരിക്ക്, ശ്യാമളയുണ്ടല്ലോ അതിന്റെ അടുത്തൂട്ട് ഒന്നിങ്ങനെ പോയാ മതി. സാധനത്തിന്റെ ലെവലേ മാറി, ഹൈ ലെവലിലെത്തിയില്ലേ, അങ്ങനെ ഒരു കൈപുണ്യാ വേണ്ടിന്റെ. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയത്. എന്റെ ദേവി, വല്ലാതൊരു കഴിവ്. പിന്നെ പറയാനുണ്ടാ മെമ്പറെ, ശ്യാമളച്ചിന്റെ ഭക്ഷണത്തിന്റെ രുചി ഇന്നും ഓർക്കുമ്പോ നാവുന്ന് വെള്ളം. അല്ല നിന്റെ നാവുന്ന എപ്പാ വെള്ളം ഊറാണ്ട് നീ അത് പറ. അല്ലപ്പ, ഇത്രയും കഴിവുള്ള ശ്യാമളേനെ പറ്റിട്ട് നമ്മളെ പഞ്ചായത്തിലാരും പറയുന്ന കേട്ടില്ലല്ലോ. പാരമ്പര്യമായിട്ട് കിട്ടിയത് ഇങ്ങനെയല്ലേ അറിഞ്ഞു വരുവാ മെമ്പറേ? അല്ല ഇത് ചെറുതായി പോയാ. ഇല്ല അത് കുഴപ്പമില്ല, കേശവ കൊടുത്താ മതി. അത് ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വെക്കും. മതി 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 മതി, മെമ്പറി നമ്മൾ ഓടിയില്ലേ. മരിക്കുന്നവരെ ഞാനുണ്ട്. ആര് മരിക്കുന്നവരെ? നമ്മളെല്ലാരും മരിക്കുന്നവരെ. അത് മതി അത് മതി. ദേവി, ശ്യാമളേന്റെ കഴിവൊരു ഭയങ്കരം തന്നെ. പറയാനുണ്ടാ, കഴിഞ്ഞ ആഴ്ചത്തെ മട്ടൻ ചാപ്സ്, അതുപോലെ കാട ഫ്രൈ, കൂന്തൽ ഫ്രൈ, എഗ്ഗ് പുരിച്ചി, എന്തിനു വരുന്ന ഷവർമ, അൽഫാം, എന്താ ടേസ്റ്റ്! ഏത് ഹോട്ടലിനാ മേടിച്ചേ? പറയണ്ട, ഈ കഴിഞ്ഞ കർക്കിടക പോയി ആത്തു വെക്കാൻ വേണ്ടി ഊത്തപ്പാക്കി, അതാത്ത് തന്നെ നീർന്നു. നീ വയ്യ, ആത്തു വെക്കാൻ വേണ്ടി ഊത്തപ്പം പോർത്തുന്നാ മതി. അതൊന്നും അതിന്റെ ഒരു കൈപുണ്യോ. പിന്നെ എന്തിനു പറയുന്നത്, കഴിഞ്ഞ വിഷുവില്ലേ, വിഷുവിന് നമ്മൾ കണി വെക്കൂലേ? കണി വെച്ചിട്ടാമെന്ന് പറഞ്ഞാല് നമ്മള് പഞ്ചങ്ങൾ അഞ്ചില്ലേ, പഞ്ചങ്ങൾ അഞ്ചോണ്ട് പെണ്ണൊരു പായസം വെച്ച് ഞാൻ അയ്യോ കോരി തയ്ച്ചു പോട്ടെന്ന്. പായസം ആക്കുന്നുണ്ടാ? ആക്കുന്നുണ്ട്, ഇപ്പം കൊണ്ടുതരും. അതെല്ലാം ഇപ്പം വീരുമ്പം പറയാ. പോരാത്തേനും മുളയരി പായസം, അമ്പലപ്പുഴ പാൽപ്പായസം. എന്തിനു പറയുന്നു, പാലടാ പാചകത്തിന്റെ ഒരു കല പറയാ ശ്യാമളേച്ചി. അതൊരു വല്ലാതെ കയ്യാപ്പ പെണ്ണിന്റെത്, ഭയങ്കര കൈപുണ്യം തന്നെ. സുഖുവാട്ടാ, നിങ്ങൾ ആടന്ന് കിടന്ന് തിരിഞ്ഞു കളിക്കാണ്ട് പോയിട്ട് മാറ്റിയാട്ടെ, വേഗം നോക്ക്. ഈ പായസത്തിന് കുറച്ച് കൊഴുപ്പ് കൂടുതലാണെന്ന് സംശയമുണ്ടല്ലോ. എന്നാന്നേ? അല്ല പായസം കുറച്ച് കൊഴുപ്പ് കൂടിയോ എന്നൊരു സംശയമുണ്ട് ശ്യാമളെ. പായസം വെക്കാൻ എന്നെ ആരും പഠിപ്പിക്കണ്ട. ഓഹോ, ശ്യാമളെ ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അത് അതിയായുണ്ടല്ലോ, അത് ആപത്താണ് കേട്ടാ.
പിന്നെ ഒന്നാം സമ്മാനം കിട്ടിയത് നിന്റെ ഒറ്റക്കുള്ള കഴിവുണ്ടെന്നല്ല, അന്റെ ടിപ്സ് കണ്ടമാനം ഞാൻ ഭാര്യ എറിഞ്ഞിനാ. നിങ്ങള് ഭാര്യ എറിഞ്ഞിനി നല്ലോണം കുടിച്ചിട്ട്. ഓഹോ, അഹങ്കാരം അല്ലേ? അഹങ്കാരം എന്ന് പറഞ്ഞാല് ശ്യാമളക്കില്ല കേട്ടോ. നിറകുടം തുളുമ്പൂലല്ലോ എന്റെ ദേവി. ചേത്തത് തുളുമ്പില്ല നമ്മളെ. എന്തിന് നിറകുടം? അല്ല മെമ്പർ, നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മമ്മദ്ഖാന്റെ മോളെ ജമീലന്റെ കല്യാണം, കല്യാണത്തിന് ലഗോൺ കോയിലെ ബിരിയാണി. അപ്പോ ഇത് ദമ്മിട്ടിട്ടാണ് വെച്ചിട്ടുള്ളേ. എന്നാലും ഈ ശ്യാമളില്ല, ദമ്മിട്ട് വെച്ച ബിരിയാണി ചെമ്മിന്റെ ലൂട്ട ഒരു വാസ ഈ ചെമ്പിനുള്ളിൽ നിന്ന് ഒരുപാട് എന്തെന്ന് ലഗോണ്. ആ എന്റെ ദേവി, എന്തെല്ലാനാ കേക്കുന്നേ. എന്റെ മാമാ, നിങ്ങളെ അമ്മാതിരി തള്ളാ തള്ളുന്ന, അത് കേട്ട് നിൽക്കാൻ ഒരു മാറപ്പെട്ടണം പോലത്തെ ഒരു മെമ്പറും. പറഞ്ഞിട്ട് കാര്യമില്ല, വാർഡിന് പറ്റിയ മെമ്പറല്ലേ കിട്ടൂ. അല്ല, ഞാൻ വിചാരിക്കുന്നത് ശ്യാമളേച്ചിക്ക് ഇങ്ങനെ കഴിവുണ്ടല്ലോ, അതുകൊണ്ട് പഞ്ചായത്തിൽ ഒരു കാറ്ററിംഗ് തുടങ്ങിയാലോ എന്നാലോചിക്കും. മെമ്പർ അത് പഞ്ചായത്തിൽ സംസാരിക്കണം. മെമ്പറെ അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്റ്റാൻഡിംഗ് തന്നെ ഞാൻ അവതരിപ്പിക്കും. നിങ്ങൾ ചെയ്തു ഞാൻ ചെയ്യും ചെയ്യും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശ്യാമള ഈ കഴിവെല്ലാം ഇത്രയും നാൾ എവിടെ ഒളിപ്പിച്ചു വെച്ചേ? അതാണ് മെമ്പറേ, ശ്യാമള. അല്ല മെമ്പറേ, ഇത് ആരാണ് ഈ ദേവി? അതൊരു ഓളത്തിന് വിളിക്കുന്നല്ലേ. ഓളത്തിന് വിളിക്കുന്ന എന്റെ ദേവിയേ. അല്ല, അതെന്തിനാന്ന്? അതൊരു പഞ്ചിനെ വിളിക്കുന്നല്ലേ. അമ്മായി അറിയണ്ട, പഞ്ച് പഞ്ചറാക്കൂ. എന്നാ ദേവി കട്ട്. അമ്മാവ മെമ്പറേ, ടിപ്സ് കംപ്ലീറ്റ് അടിയത്. പായസം ഇത് പിടിക്കൊട്ട പായസം കുടി പിടി. മെമ്പറെ നീ ഇണ്ടി പഞ്ചങ്ങളിലൊന്ന് കുറവടോ. മനസ്സിലായില്ല. പഞ്ചസാരി ഇട്ടിട്ടില്ലടോ. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷുഗറുള്ള എനക്ക് ഷുഗർ ഇല്ലാതൊരു വായസം തരുന്നത്. അങ്ങനെ പറ്റില്ല. നിനക്കെന്നാണ് പറ്റിയേ? അമ്മാവ, ഞാൻ പഞ്ചസാര ഇടാൻ വേണ്ടി പോകുമ്പോ സുഖുവായിട്ട് എന്നെ വിളിച്ചേ. എടാ സുഖു, ഇനി അതും എന്റെ പരിധിക്ക് ഇരിക്കട്ട്. ഞാൻ നിന്നോട് 100 പ്രാവശ്യം ചോദിച്ചില്ല എന്താ കൈസഹായം വേണോ കൈസഹായം വേണോന്ന്. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ ഒറ്റക്കായിക്കോളൂ ഒറ്റക്കായിക്കോളൂ, നിങ്ങൾ ഈ പരിസരത്ത് കൊണ്ടുപോകാൻ പാടുള്ളതാണ്. ആ കുറച്ച് പായസം ടേസ്റ്റ് നോക്കാൻ വരെ ചോദിച്ചു തന്നിട്ടില്ല. മെമ്പർ നോക്കിയിട്ടല്ലാണ്ട് നിങ്ങൾക്ക് തരൂല. അനുഭവിച്ചോ, മെമ്പർ ടേസ്റ്റ് ചെയ്തല്ല സമാധാനമായല്ല. എടാ ഒരു അവധ ആർക്കും പറ്റൂ. എന്തെന്ന്? അല്ലേ അതെ 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 അതെ. പക്ഷേ ഇത് സ്ഥിരാക്കണ്ട. എടാ നീ നിന്റെ പണിയെടുത്തോളാം. ആ കുടുംബത്തിൽ കയറി കളിക്കാൻ പാടില്ല. നിങ്ങൾ വെറുതെ തർക്കാക്കണ്ടെന്ന്, ഇതിൽ കുറച്ച് പഞ്ചസാരിട്ടാൽ പ്രശ്നം തീർന്നില്ലേ? ചെറിയ സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പായസം ഉണ്ടാക്കി തന്ന ഈ ശ്യാമളേന്റെ മനസ്സും അധ്വാനവും നമ്മൾ മനസ്സിലാക്കണം. കനക, നീ ഒന്ന് മെമ്പർ കൊണ്ടാക്കിട്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞാനത് വെക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. രക്ഷപ്പെട്ടടാ, ആ കാറ്ററിംഗിന്റെ കാര്യം കൂടി റെഡിയായല്ലോ. മെമ്പർ നമ്മൾ സ്വന്തമല്ലേ, മനസ്സിലായില്ലേ? ശ്യാമളെ, ഏതൊരു പ്രവർത്തന വിജയത്തിന്റെ പിന്നിലും ഒരു കൂട്ടായ്മ ഉണ്ടാവും, മനസ്സിലായ? അതാ പറഞ്ഞ ഐക്യബലം ബലാബലം. അങ്ങനെയല്ല, ഐക്യമത്യം മഹാബലം. അങ്ങനെയും ശ്യാമളേച്ചിനെ ബിരിയാണി ചെമ്പിന്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞേക്കല്ലേ. അത് ചെലപ്പോ ലഗോൺ കോയി പഠിച്ചാറോ. അല്ല മാവ, ആ ലഗോൺ പോയി പടക്കുന്ന കാര്യം പറഞ്ഞു, അതൊന്ന് ചവിട്ടി നോക്കിയതാ പാളിപ്പോയി. ചുമ്മാ